നമസ്കാരം. ദിലീപ് എന്ന നടൻ അമ്മ എന്ന സംഘടനയിൽ പ്രധാന പങ്കുവഹിച്ച ആളായിരുന്നു. ദിലീപിനെതിരെയുള്ള കേസ് ഗൂഢാലോചനയാണെന്ന് സംശയിക്കേണ്ടി വരികയാണ്. ഫിലിം ഫീൽഡ് ഹൈജാക്ക് ചെയ്യപ്പെടുകയായിരുന്നു. കാരണം അന്ന് ദിലീപിനെതിരെ നിന്നവർ ഇന്ന് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് നമ്മൾ വ്യക്തമായി കാണുന്നു. മലയാള സിനിമയിലെ ജിഹാദ് ടീമുകളുടെ ഉദ്ദേശം മോഹൻലാലിന് ശേഷം മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ പൂർണ്ണ നിയന്ത്രണം ജിഹാദികളുടെ കയ്യിൽ വരണമെന്നാണ്. അതൊരു രണ്ടാം നിരയിലെ പ്രമുഖരായ ദിലീപിനെയും പൃഥ്വിരാജിനെയും ഒതുക്കണം. ദിലീപിനെ ഒതുക്കി ആ പെണ്ണുകേസിന് പിന്നിൽ ആരുടെ കളിയാണെന്ന് അറിയാൻ ഇരിക്കുന്നതേയുള്ളൂ. പൃഥ്വിരാജിനെ വാര്യം ഗുണ്ടയാക്കി അവർ തന്നെ പടം പൊട്ടിക്കും. ആ പേരിൽ പിന്നീട് ഇറങ്ങുന്ന എല്ലാ പൃഥ്വിരാജ് സിനിമകളും പൊട്ടും. ഫലം ഫീൽഡ് ഔട്ട് ആവും. പിന്നെ ദുൽഖറും ഫഹദും ആസിഫ് അലിയും ഷെയ്ൻ നിഗവും സാബിൻ ഷാഹിറും ഹാഷിഖ് അബുവും കമാലുദ്ദീൻ ഒമർ ലുലു ഒക്കെയാവും മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്. ജിഹാദികളുടെ ദീർഘകാല ആസൂത്രണം അറിയാതെയോ അല്ലെങ്കിൽ ഹണി ട്രാപ്പിൽപ്പെട്ടോ ആണ് സുകുമാരന്റെ മോനും ഈ കുഴിയിൽ ചെന്ന് വീണിരിക്കുന്നത്. ദിലീപ് പ്രതിയായ കേസ് അന്ന് മട്ടാഞ്ചേരി മാഫിയോടൊപ്പം നിന്ന പൃഥ്വിരാജ്, റീമ കലിംഗൽ, ആഷിഖ് അബു എന്നിവർ ചേർന്ന് നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളും പാർവതി തെരുവോത്തും രമ്യാ നബീഷിനും മറ്റു ചില മട്ടാഞ്ചേരി ബന്ധമുള്ള നടിമാരും അമ്മയുടെ എക്സിക്യൂട്ടീവിൽ കാണിച്ച തറവേലകളും മോഹൻലാൽ, സിദ്ദീഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവരുടെ മൗനവും പിന്നീട് പത്രസമ്മേളനത്തിനും ചില ഓൺലൈൻ മീഡിയ വഴി മോഹൻലാലിനെതിരെ തിരിഞ്ഞതും ആ ഓൺലൈൻ മീഡിയയും WCCയും ആയുള്ള ബന്ധങ്ങളും WCCയിൽ നിന്ന് മഞ്ജു വാര്യർ പതുക്കെ മാറി നിന്നതും കേസിന്റെ നാൾവഴികൾ WCC ദിലീപിനെതിരെ മാത്രം പ്രതികരിക്കാനുള്ള സംഘടനയാണെന്നുള്ള അംഗങ്ങളിൽ പലരും പരാമർശവും ദീദി ദാമോദരന്റെ രാജിയും ദിലീപിനെ അനുകൂലിച്ച ചില നടികളെ പല പ്രമുഖ മട്ടാഞ്ചേരി സംവിധായകന്മാരും ഒഴിവാക്കിയതും അമ്മയിലെ കരുത്തിനായി ദിലീപും പൃഥ്വിരാജും തമ്മിലുള്ള ശീത സമരങ്ങളും നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള പൃഥ്വിരാജിന്റെ അമിതാവേശവും അമ്മയിലെ ഭിന്നിപ്പും എല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. എവിടെയോ എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ട്. ആർക്കോ വേണ്ടി മട്ടാഞ്ചേരി മാഫിയ ഏറ്റെടുത്ത കൊട്ടേഷനാണോ ദിലീപിനെ വീഴ്ത്തിയത്? അതിനുള്ള പ്രതിഫലമാണോ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് വേണ്ടി കുറയ്ക്കാനുള്ള ബാധ്യത? ആസൂത്രിതമായ ചില നീക്കങ്ങൾ കാണുമ്പോൾ ദിലീപിനെ വീഴ്ത്തിയത് അവരുടെ ആദ്യ കെയ്മാണോ? വീഴാതെ നിൽക്കുന്ന മോഹൻലാലിന്റെ പ്രതികരണങ്ങളും ശ്രദ്ധിക്കുക. അമ്മയുടെ ചുമതലയിൽ നിന്ന് മോഹൻലാൽ മാറരുതെന്നും അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ടെന്ന് ഗണേഷ് കുമാർ പറഞ്ഞതും ഓർക്കുക. എന്താണ് ആ പ്രത്യേക കാരണം? ദിലീപിന് തുറന്നു പറയാൻ കഴിയില്ല, അശക്തനായി, കുരുക്കിലായി. ദിലീപിനെതിരെ കൂടിയ ആ കൂട്ടം തന്നെയല്ലേ CAA എതിർത്തത്, കർഷക സമരത്തെ അനുകൂലിച്ചത്, കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്നത്, ആസിഫ് പ്രശ്നത്തിൽ അതിതീവ്രമായി പ്രതികരിച്ചത്, വാളയാറിൽ പ്രതികരിക്കാതെ മൗനം പാലിച്ചതും കുംഭമേളയ്ക്കെതിരെ വന്നതും അവരാണ്. അവരല്ലേ വാര്യം കുന്നനുമായി വന്നത്, സേവ് ഗാസയുമായി വന്നത്, കാശ്മീർ വിഷയത്തിൽ അവസരം പ്രകടിപ്പിച്ചത്, സേവ് ലക്ഷദ്വീപുമായി വന്നത്? ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചേ പറ്റൂ. അഭിനവ ഗോറിമാർ കപടവേഷത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.